ഉപജ്ഞാതാവ് ഐസക് പിൻ റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്ത് ഇന്ത്യയിലെ വെനീസ് ആലപ്പുഴ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ചിന്റെ പ്രാധാന്യം മാഗ്ന കാർട്ട ഒപ്പുവച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നിന്റെ പ്രാധാന്യം രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിൻ്റെ പ്രാധാന്യം അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഫിലോളജി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭാഷ ഇന്ത്യ എന്ന പേരിന് നിദാനമായ നദി സിന്ധു ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചതാര് റുഡോൾഫ് ഡീസൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചതാര് ബി ഐയുടെ പൂർണ്ണരൂപം സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ് കൊല്ലം രാമാനുജൻ ഏത് വിഷയത്തിൽ പ്രസിദ്ധനാണ് ഗണിതം ഏഴ് കുന്നുകളുടെ നഗരം റോം കുഷ്ഠരോഗമുണ്ടാക്കുന്ന അണു മൈക്രോബാക്ടീരിയം ലെപ്രെ കണ്ണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ എ നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ് തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ക്രെട്ടിനിസം ഐസ് പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം അമോണിയ ഫാക്ടം ഫാറ്റംഫോസിന്റെ രാസനാമം അമോണിയം കാർബണേറ്റ് രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം സ്വിഗ്മോമാനോമീറ്റർ വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോ അവർ ന്യൂമിസ്മാറ്റിക്സ് എന്തിനെ കുറിച്ചുള്ള പഠനമാണ് നാണയം ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രി രാജ്കുമാരി അമൃത്കൗർ മുഹമ്മദ് നബി ജനിച്ച സ്ഥലം മെക്ക സ്വാമി വിവേകാനന്ദന്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസർ നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ രവീന്ദ്രനാഥ ടാഗോർ ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായത് ഇംഗ്ലണ്ട് പിറവി എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ഷാജി എൻ കരുൺ ഗള്ളിവരുടെ സഞ്ചാര കഥകൾ രചിച്ചത് ജൊനാഥൻ സിഫ്റ്റ് വിളക്കേന്ത്യ വനിത എന്നറിയപ്പെട്ടത് ഫ്ലോറൻസ് നൈറ്റിംഗേൾ സന്തോഷ് ട്രോഫി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ ഇന്ത്യയിൽ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതി പരമവീരചക്രം പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ് ന്യൂഡൽഹി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഹൈദരാബാദ് മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ് ശാസ്ത്രമില്ലാത്ത മതം കുരുടനും ആരുടേതാണ് ഈ വാക്കുകൾ ഐൻസ്റ്റീൻ ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ സർഗാസോ കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ് അറ്റ്ലാന്റിക് ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ യൂണിയന്റെ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പി സി മഹലനോബിസ് ഇന്ത്യയിൽ ഏത് മേഖലയിലാണ് സഹകരണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചത് കാർഷിക കടം മദർ തെരേസ ജനിച്ച രാജ്യം മുൻ യുഗോസ്ലാവിയയിലെ മാസിഡോണിയയിൽ മിസ്റ്റർ നൈറ്റ് എന്നറിയപ്പെട്ട റഷ്യൻ നേതാവ് ആൻഡ്രൈ ഗ്രോമൈക്കോ കുടൽ കമ്മീഷൻ എന്തിനെക്കുറിച്ചാണ് അന്വേഷിച്ചത് ഗാന്ധി സ്മാരകനിധിയുടെ പ്രവർത്തനം വിമോചന സമരകാലത്ത് ജീവശിഖാ ജാഥ നയിച്ചതാര് മന്നത്ത് പത്മനാഭൻ നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചതാര് നടരാജഗുരു ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹം സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത് കാക്കിനാട്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര് ജി ശങ്കരക്കുറുപ്പ് കുറിപ്പ് കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ് ഏത് ദ്രോണാചാര്യ അവാർഡ് ആദ്യത്തെ വേദം ഋഗ്വേദം ജൈന മതത്തിന്റെ സ്ഥാപകൻ മഹാവീരൻ അശോക ചക്രവർത്തിയുടെ തലസ്ഥാനം പാടലിപുത്രം മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലെ ഒന്നാം പാനിപ്പെട്ടി യുദ്ധം ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേയറ്റം തെക്കേറ്റം പോയിന്റ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയം അങ്കോവർത്ത് ക്ഷേത്രം കുവൈറ്റിലെ നാണയം കുവൈറ്റി ദിനാർ ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം കരൾ സുവർണ പകോടകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം മ്യാൻമാർ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി സ്ഥിതി ചെയ്യുന്നത് എവിടെ പനാജി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനില ഗോൾ ഗുംബസ് എവിടെയാണ് ബിജാപൂർ ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ന്യൂഡൽഹി ഓറോവില്ലി എവിടെയാണ് പുതുച്ചേരി കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ് ഹിമാചൽ പ്രദേശ് കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡ് ദി ട്രിബ്യൂൺ എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിക്കുന്നത് ചണ്ഡീഗഡ് നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ് കടക്വാസ്ല ജാലിയൻ വാലാബാക്ക് ഏത് സംസ്ഥാനത്താണ് പഞ്ചാബ് യു എൻ പതാകയിലെ ചിത്രം ഒലിവ് ശിഖരങ്ങൾക്കിടയിൽ ലോക ലോകഭൂപടം കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ് പി കുഞ്ഞിരാമൻ നായർ വേളാങ്കണ്ണി ഏത് സംസ്ഥാനത്തിലാണ് തമിഴ്നാട് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് മൂകാംബിക ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് കർണാടക ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മണിപ്രവാളം മലയാളവും സംസ്കൃതവും ബച്ചാവത്ത് റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പത്രപ്രവർത്തകരുടെ വേതനം ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായ നിശബ്ദ സിനിമ ഏത് രാജ ഹരിചന്ദ്ര ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ് ബാംഗ്ലൂർ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എവിടെയാണ് മൈസൂർ വിജയവാഡ ഏത് നദിയുടെ തീരത്താണ് കൃഷ്ണ ജബൽപൂർ ഏത് നദിയുടെ തീരത്ത് നർമ്മദ ഗുവാഹത്തി ഏത് നദിയുടെ തീരത്താണ് ബ്രഹ്മപുത്ര സൂററ്റ് ഏത് നദിയുടെ തീരത്ത് താപ്തി ഏത് നദിയുടെ തീരത്താണ് ആഗ്ര യമുന യമുനിന്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്ത് ഇന്ത്യയിൽ സായുധ സേനകളുടെ സുപ്രീം കമാൻഡർ പ്രസിഡന്റ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിച്ചതാര് വി ടി ഭട്ടതിരിപ്പാട് വർക്കല ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു തിരുവനന്തപുരം സോനൽ മാൻസിംഗ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒഡീസി സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം മോഹൻ ജദാരോ സലിം അലി നിലയിലാണ് പ്രസിദ്ധൻ പക്ഷിശാസ്ത്രജ്ഞൻ ലേക്ക് പാലസ് എവിടെയാണ് ഉദയ്പൂർ പുരാണപ്രകാരം കേരളത്തെ കടൽ മാറ്റി സൃഷ്ടിച്ചതാര് പരശുരാമൻ ആൽഗകൾ എവിടെ കാണപ്പെടുന്നു ജലത്തിൽ നെഹ്റുവിനു ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി പദം വഹിച്ചതാര് ഗുൽസാരിലാൽ നന്ദതി ഉദ്യോഗ് ഏത് ജാപ്പനീസ് കമ്പനിയുമായിട്ടാണ് സഹകരിക്കുന്നത് ഏത് രാജ്യത്താണ് ഉത്ഭവിച്ചത് അമേരിക്ക ഏത് രാജ്യത്തെ പോലീസ് ആസ്ഥാനമാണ് സ്കോട്ട്ലൻഡ് യാർഡ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ട് പല്ലില്ലാത്ത തിമിംഗലം ബാലിൻ തിമിംഗലം പാരാതെർമോണിന്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് പുഞ്ചകൃഷിയുടെ കാലം മേടമാസം പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം ആറ്റം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ പത്മനാഭസ്വാമി ക്ഷേത്രം ഏത് രാജകുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തിരുവിതാംകൂർ ഫ്രാൻസിലും ജർമ്മനിക്കും ഇടയിലുള്ള അതിർത്തി അതിർത്തിരേഖ മാജിനോട്ട് ലൈൻ ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിന്റെ പേരിലാണ് ജി ബി പന്ത് എവിടെയാണ് ശങ്കരദേവൻ ഭക്തി പ്രസ്ഥാനം പ്രചരിപ്പിച്ചത് അസം ആറ്റോമിക സംഖ്യ എന്ന് പറഞ്ഞാൽ അത് ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് രാഷ്ട്രഗുരു എന്ന് ആരെയാണ് വിളിക്കുന്നത് സുരേന്ദ്രനാഥ ബാനർജി വിജയനഗര സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിച്ച യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി തളിക്കോട്ട യുദ്ധം അല്ലെങ്കിൽ രാക്ഷസ തങ്ങടി യുദ്ധം ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടം അലഹബാദ് കുംഭമേള ശരീരവും മസ്തിഷ്കവും തമ്മിലുള്ള അനുപാതം പരിഗണിക്കുമ്പോൾ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജീവിയാണ് ശ്രൂ ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ ഗ്രാമങ്ങളിലും ടെലഫോൺ ലഭ്യമാക്കിയ ജില്ല ദക്ഷിണ കാനറ ഇന്ത്യയിൽ ആദ്യമായി ഓസ്കാർ അവാർഡ് നേടിയത് ഭാനുഅത്തയ്യ ധാന്യമണികൾ മണ്ണിൽ കുഴച്ച് നിർമ്മിക്കുന്ന ധാന്യ ഗുളികകൾ അഥവാ ധാന്യ പന്തുകൾ വികസിപ്പിച്ചെടുക്കുന്ന രീതി ആവിഷ്കരിച്ചത് ഫുക്കുക്കറുകൾ എവിടത്തെ ജനതയാണ് ഹങ്കറി നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ സംഘടന യോഗക്ഷേമ സഭ മാടമ്പ് കുഞ്ഞുകൊട്ടൻ്റെ യഥാർത്ഥ പേര് പി ശങ്കരൻ നമ്പൂതിരി മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ എന്റെ സ്മരണകൾ ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് മഞ്ഞ വസ്ത്രം നിർദ്ദേശിച്ചത് ശ്രീനാരായണ ഗുരു ഭഗവാൻ കാൾമാർക്സ് പ്രസംഗം നടത്തിയത് ആരാണ് സി കേശവൻ ശ്രീനാരായണ ഗുരു ആരെയാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പിൻഗാമിയായി നിർദ്ദേശിച്ചത് ബോധാനന്ദ ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് കുമാരകോടി കുമാരനാശാൻ മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവ് രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ പ്രശസ്ത രാഗമാണ് ഹംസധ്വനി അജന്താ ഗുഹകൾ കണ്ടെത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ബ്രഹ്മസഭ സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആദ്യത്തെ വനിതാ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അഡാലവ്ലേസ് ഇന്ത്യയിൽ കാണുന്ന മാൻ വർഗങ്ങളിൽ ഏറ്റവും വലുത് സാമ്പാർ മുലപ്പാൽ ഉണ്ടാക്കുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന പരമാവധി സ്ഥാനാർത്ഥികളുടെ എണ്ണം അറുപത്തിനാല് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നത് എവിടെ നാസിക് ഖാനയിലെ സ്വതന്ത്ര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാര് ക്വാമി എൻ ക്രൂമ ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തി തകഴി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന പരമാവധി വോട്ടുകളുടെ എണ്ണം മൂവായിരത്തി രണ്ടാം അശോകൻ എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത് കനിഷ്കൻ രഥോത്സവം നടക്കുന്ന ജഗന്നാഥ ക്ഷേത്രം എവിടെയാണ് പുരി ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ആദ്യം വരുന്ന തലസ്ഥാനം അബുദാബി ഇംഗ്ലണ്ടിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കെന്റ് ഉറൂബിന്റെ യഥാർത്ഥ പേര് പി സി കുട്ടികൃഷ്ണൻ എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബിൽ ലോക്സഭയിലേക്ക് പുനഃപരിഗണനക്ക് അയക്കേണ്ടത് പതിനാല് ഡമ്മി എന്ന പദം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രിഡ്ജ് കൊച്ചി ഭരണം ഡച്ചുക കയടക്കിയത് ഏത് വർഷത്തിൽ എ ഡി ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ കേന്ദ്രം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപത് ആദ്യത്തെ വള്ളത്തോൾ അവാർഡിന് അർഹനായത് പാല നാരായണൻ നായർ ഏറ്റവും വലിയ ആസ്റ്ററോയിഡ് സീറീസ് ലിത്താർച്ച് ഏതിൻ്റെ അയരാണ് കറുത്തീയം ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര് മാക്സ് മുള്ളർ ഗാന്ധിജിയുടെ ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സെ ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് ധർമ്മശാല മഹായാന ബുദ്ധമതക്കാർ ബുദ്ധനെ കണക്കാക്കിയിരുന്നത് ദൈവമായിട്ട് ഒങ്കസേ വർഗക്കാർ അധിവസിക്കുന്ന സ്ഥലം ആൻഡമാൻ ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത് ഹെർബർട്ട് ഹെൻറി ആസ്കിത്ത് ഒരു മൈൽ എത്ര കിലോമീറ്റർ ആണ് ഒന്നേ ദശാംശം ആറ് പൂജ്യം ഒൻപത് ഏറ്റവും വലിയ ഇലയുള്ളത് വിക്ടോറിയ റീജിയ തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അധികാരത്തിൽ വന്ന ആദ്യത്തെ കോൺഗ്രസ് കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് എ ബി വാജ്പേയി ഒരേ സമയം ആസിഡിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേര് ആംഫോടെക് വഡോദരയുടെ പഴയ പേര് ബറോഡ ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര അന്റാർട്ടിക്ക ബ്ലാക്ക് ഷർട്ട്സ് അല്ലെങ്കിൽ കരിങ്കുപ്പായക്കാർ എന്ന സംഘടന സ്ഥാപിച്ചതാര് ബെനിറ്റോ മുസോളിനി ബാക്ടീരിയ കണ്ടുപിടിച്ചത് ലുവൻ ഹോക്ക് പട്ട് കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈന ഭൂമിയിലെ പാളികളിൽ മദ്യത്തേത് മാൻറ്റൽ ഭരണത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്ന ഏക മുഗൾ ചക്രവർത്തിയാണ് ഹുമയൂൺ ബാലിസ്റ്റിക് മിസൈൽ കണ്ടുപിടിച്ചത് വെർണർ വോൺ ബ്രൗൺ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജനിച്ച രാജ്യം പോളണ്ട് ലോക്സഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് ഹൗസ് ഓഫ് പീപ്പിൾ ഗോവയിലെ ഔദ്യോഗിക ഭാഷ കൊങ്കിണി സംഘകാല ജനതയുടെ പ്രധാന ആരാധനാ മൂർത്തി മുരുകൻ ഡൽഹി സിംഹാസനത്തിൽ അവരോധിതയായ ആദ്യ വനിത റസിയ ബീഗം ബാഗ്ദാദ് ഏത് നദിയുടെ തീരത്താണ് ടൈഗ്രീസ് പാമ്പുകടിയേറ്റ് മരിച്ച പ്രശസ്തനായ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് പി കൃഷ്ണപിള്ള ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് പ്രകാശവർഷം മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും വലിപ്പത്തിൽ കാണാവുന്ന നക്ഷത്രം സൂര്യൻ ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ് ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം മറിയാന ഗർത്തം സിന്ധു നദീതട നിവാസികൾ ആരാധിച്ചിരുന്ന പെൺ മാതൃദേവത ോക്സഭയിലെ ക്യാബിനറ്റ് പദവിയുള്ള ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് വൈ ബി ചവാൻ മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് ഇത് പറഞ്ഞതാര് റൂസോ ചെങ്കിസ്കാന്റെ യഥാർത്ഥ പേര് തെമുജിൻ ഏറ്റവും വലിയ ധമനി അയോട്ട ഏറ്റവും വലിയ നക്ഷത്ര സമൂഹം ഹൈഡ്ര കനിഷ്കന്റെ രണ്ടാം തലസ്ഥാനം മധുര കണ്ണിനകത്ത് അസാമാന്യ മർദ്ദം ഉളവാക്കുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ കണ്ണിന്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത് അസ്റ്റിഗ്മാറ്റിസം കരയിലെ ഏറ്റവും വലിയ മാംസഫോജി ധ്രുവക്കരടി ജർമ്മനിയുടെ ആദ്യത്തെ വനിതാ ചാൻസലർ ആഞ്ചല മെർക്കൽ പെരിയാറിൽ ഏതു വർഷമുണ്ടായ വെള്ളപ്പൊക്കമാണ് മുസിരിസ് തുറമുഖത്തിന്റെ അധപത്തനത്തിന് കാരണമായത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അറ്റ്ലാന്റിക് സമുദ്ര സമുദ്രവുമായും പസഫിക് സമുദ്രവുമായും അതിർത്തി പങ്കിടുന്ന ഏക തെക്കേ അമേരിക്കൻ രാജ്യമാണ് കൊളംബിയ ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈൻ തയാലിൻ രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് എവിടെയാണ് ഡറാഡൂൺ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ഇന്ത്യയും പാകിസ്ഥാനും സിംല ഉടമ്പടി ഒപ്പുവച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഹെയ്ലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് കോർബറ്റ് നാഷണൽ പാർക്ക് കരയിലെ ഏറ്റവും വലിയ സസ്തനി ആഫ്രിക്കൻ ആന രാജാ സാൻസി വിമാനത്താവളം എവിടെയാണ് അമൃത്സർ കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഫോബോസ് ഭൂമിയുടേത്തിന് സമാനമായ ദിനരാത്രങ്ങൾ ഏത് ഗ്രഹത്തിനാണുള്ളത് ചൊവ്വ കഴുത്ത് പൂർണ്ണവൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി മൂങ്ങ കനിഷ്കന്റെ സദസ്സിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ അശ്വഘോഷൻ കവിരാജമാർഗം മാർഗം രചിച്ചത് അമോഘവർഷൻ ശകവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി രുദ്രതാമൻ ലോക്സഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെഷൻ ക്വസ്റ്റിനാർ ഹെർക്കുലീസിന്റെ സ്തൂപങ്ങൾ എന്നറിയപ്പെടുന്നത് ജിബ്രാൾട്ടർ ഷകാരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ കാന്തരീയ മഹാദേവ ക്ഷേത്രം എവിടെയാണ് കജുരാഹോ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ മഹാത്മാഗാന്ധി കവിരാജ എന്നറിയപ്പെട്ടത് സമുദ്രഗുപ്തൻ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി ശ്രീ നാരായണ ഗുരു ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ജൂലൈ നാല് കാലുകൊണ്ട് രുചി അറിയുന്ന ജീവി ചിത്രശലഭം കാളിന്തി എന്ന് പുരാണങ്ങളിൽ അറിയപ്പെട്ടിരുന്ന നദി യമുന ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര് കൂണി കൾച്ചർ ലോക്സഭ ആദ്യമായി സമ്മേളിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മെയ് പതിമൂന്ന് താജ്മഹൽ എവിടെ സ്ഥിതി ചെയ്യുന്നു ആഗ്ര ചിലപ്പതികാരം രചിച്ചത് ഇളങ്കോ വടികൾ ജപ്പാനിലെ നാണയം സുവർണ ക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യൻ ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ മൂന്ന് ഐവാൻഹോ രചിച്ചത് വാൾട്ടർ സ്കോട്ട് ചൈന ഇന്ത്യയെ ആക്രമിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മാക്ബത്ത് രചിച്ചത് വില്യം ഷേക്സ്പിയർ ജിഎറ്റ് എന്ന സംഘടന രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഗ്രീൻപീസിന്റെ റെയിൽബോ വാരിയർ എന്ന കപ്പലിനെ തകർത്ത രാജ്യം ഫ്രാൻസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതു വർഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അഞ്ഞൂറ്റിനാൽപത്തിരണ്ടിൽ നാനൂറ്റി പതിനഞ്ച് വോട്ടുകൾ നേ സീറ്റുകൾ നേടി തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം മലയാളം പരിപാടികൾ സംപ്രേഷണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഗോവസൂരി പ്രയോഗം കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ ഭ്രാന്തൻ ചാന്താൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മാർത്താണ്ഡവർമ്മ ചെമ്പൻ കുഞ്ഞ് ഏത് നോവലിലെ കഥാപാത്രമാണ് ചെമ്മീൻ ഭരണഘടനയുടെ അൻപത്തിരണ്ടാം ഭേദഗതിയിലൂടെ രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തം നടന്ന ചെർനോബിൽ ഏത് രാജ്യത്തിലാണ് ഉക്രൈൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഷൈലോക്ക് ഏത് കൃതിയിലെ കഥാപാത്രമാണ് വെനീസിലെ വ്യാപാരി ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത പി ടി ഉഷ പേച്ചിപ്പാറ അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് ശാന്തി നികേതൻ ഏത് സംസ്ഥാനത്താണ് പശ്ചിമ ബംഗാൾ ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ലോകസുന്ദരി പട്ടത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരം ബാംഗ്ലൂർ ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നൊബേൽ സമ്മാനം നേടിയ ആദ്യ ആഫ്രിക്കൻ സാഹിത്യകാരൻ വോൾ സോയങ്ക ടെലഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാമ്പൽ ബുദ്ധൻ ജനിച്ച വർഷം ബി സി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് ആൽഫ്രഡ് നൊബേൽ വാസ്കോഡ ഗാമ ആദ്യം ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസൺ ഓട്ടോമൊബൈലുകളുടെ പിതാവ് കാൾ ബെൻസ് നാഷണൽ കെമിക്കൽ ലബോറട്ടറി എവിടെയാണ് പൂനെ ഡോക്ടർ പൽപ്പു ജനിച്ച സ്ഥലം പേട്ട തിരുവനന്തപുരം ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന മാസം ഡിസംബർ പ്രകാശത്തിന്റെ വേഗം എത്ര ലക്ഷം മൈലാണ് ഒന്നേ ദശാംശം എട്ട് ആറ് ഉദയ നാട് ജപ്പാൻ ആയിരം തടാകങ്ങളുടെ നാട് ഫിൻലൻഡ് ഏത് നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപു സേവനമനുഷ്ഠിച്ചത് മൈസൂർ എം കെ മേനോന്റെ തോലിക നാമം വിലാസിനി പ്രസിദ്ധമായ മീനാക്ഷി ക്ഷേത്രം എവിടെയാണ് മധുര ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് റിച്ചാർഡ് ആറ്റൻബെറോ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ജസ്റ്റിസ് ഫാത്തിമ ബേവി സിംബാബ്വേയുടെ പഴയ പേര് സദൺ റൊഡേഷ്യ യു എൻ ജനറൽ അസംബ്ലി പ്രസിഡന്റായ ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ് കേരളത്തിലെ ആദ്യ ഗവർണർ രാമകൃഷ്ണ റാവു ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തിയേഴ് വേഴ്സെയിൽസ് ഉടമ്പടി ഒപ്പുവച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ഐ കാളി ഉദ്യാന വിരുന്ന് രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ വൈക്കം സത്യാഗ്രഹ സമയത്ത് സവർണജാഥ സംഘടിപ്പിക്കാൻ ഉപദേശിച്ചത് മഹാത്മാഗാന്ധി ഗാന്ധി ഇ എം എസ് ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയായി അധികാരമേറ്റ തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏപ്രിൽ അഞ്ച് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് യു എൻ ചാർട്ടർ ഒപ്പുവെക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുനൂറ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് പശ്ചിമ ബംഗാളിലെ റെയിൽവേ എഞ്ചിൻ ഫാക്ടറിയുടെ പേര് ചിത്തരഞ്ജൻ ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ സി രാജഗോപാൽ ആചാരി മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചി അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ പ്രഥമ ആധുനിക ഒളിമ്പിക്സിന് വേദിയായത് ഏതെൻസ് ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവന്ന ഗവർണർ ജനറൽ ഡെൽ ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മഹാത്മാഗാന്ധി ഗാന്ധി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ ഫീമർ എവിടെയാണ് തുട കോളറയ്ക്ക് കാരണമായ അണു ഏത് ബാക്ടീരിയ സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ഹർഗ്രീവ്സ് ഇന്ത്യയുടെ പൂന്തോട്ടം കാശ്മീർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ എവിടെയാണ് ആലുവ തിരുവിതാംകൂറിൽ കൊടിക്കാരി സമ്പ്രദായം അഥവാ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി സേതു സേതുലക്ഷ്മി ഭായ് നാരായണ ഗുരുവിന്റെ പ്രതിമ ആദ്യമായി സ്ഥാപിച്ച സ്ഥലം തലശ്ശേരി വിമോചന സമരകാലത്ത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ജീവശിഖാജാഥ നയി ആരംഭിച്ച സ്ഥലം തലശ്ശേരി ഊഴിയ വേലക്കെതിരെ സമരം നയിച്ചത് അയ്യ വൈകുണ്ഠർ ജ്ഞാനപീഠം സ്ഥാപിച്ചത് ശാന്തിപ്രസാദ് ജെയിൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് സമുദ്രഗുപ്തൻ കേരള ഗവർണറായ ആദ്യ വനിത ജ്യോതി വെങ്കിടാചലം റിപ്പബ്ലിക് ദിന പരേഡ് ഡൽഹിയിൽ എവിടെയാണ് നടക്കുന്നത് രാജ്പത് സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി എവിടെയാണ് ഹൈദരാബാദ് ചെടികളെ ചെറിയ രൂപത്തിൽ വളർത്തുന്ന കല ബോൺസായി ബൈക്കൽ തടാകം ഏത് രാജ്യത്താണ് റഷ്യ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എവിടെയാണ് തുമ്പ തിരുവനന്തപുരം ഇരുമ്പിന്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖം അനീമിയ ഗൾഫ് രാജ്യങ്ങളിലെ ദ്വീപ് ബഹ്രൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവൽകൃതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഭൂതാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആചാര്യ വിനോബ ഭാവേ ലോകത്തെ ഏറ്റവും വലിയ മരുഭൂമി സഹാറ മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം നൂറ്റി ഇരുപത് എൺപത് ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി ഇന്ത്യയിലെ ഒന്നാമത്തെ പൗരൻ പ്രസിഡന്റ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഹീമോഗ്ലോബിൻ ആദ്യത്തെ മലയാള നോവൽ ഇന്ദുലേഖ അട്ടപ്പാടി ഏത് ജില്ലയിലാണ് പാലക്കാട് ഒരു ഗ്രോസ് എത്ര എണ്ണം നൂറ്റിനാൽപത്തി നാല് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ബെങ്കിം ചന്ദ്ര ചാറ്റർജി നാശകാരിയായ നദി എന്നറിയപ്പെടുന്നത് കോസി ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന പ്രദേശം ദക്ഷിണേന്ത്യ പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം പരുത്തി നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് കർണാൽ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ന്യൂഡൽഹി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഡെറാഡൂൺ സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ ഷിംല സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ ഒരു ലിറ്റർ ജലത്തിന്റെ ഭാരം ആയിരം ഗ്രാം അന്റാർട്ടിക്കയോട് ഏറ്റവും അടുത്തുള്ള ഭൂഖണ്ഡം തെക്കേ അമേരിക്ക റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന നേതാവ് ലെനിൻ ഹിരാകുട് അണക്കെട്ട് ഏത് നദിയിലാണ് മഹാനദി ജുഹു ബീച്ച് എവിടെ മുംബൈ തംസ് അപ്പ് എന്തു തരം ഉൽപ്പന്നമാണ് ബിവറേജ് ഓട്ടിസ് എന്തു തരം ഉൽപ്പന്നമാണ് ലിഫ്റ്റ് കാഡ്ബറി എന്തു തരം ഉൽപ്പന്നമാണ് മിഠായി വിവേകാനന്ദപാറ ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് ബെക്കിംഗ്ഹാം കൊട്ടാരം ആരുടെ വസതിയാണ് ബ്രിട്ടീഷ് മോണാക് വൈറ്റ് ഹൗസ് ആരുടെ ഔദ്യോഗിക വസതിയാണ് യു എസ് പ്രസിഡന്റ് ഇന്ത്യയിൽ വർഷത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദിവസം ഡിസംബർ ഇരുപത്തിരണ്ട് ഗാന്ധിജിയുടെ ജനനം എന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോക സ്തംഭം സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം സീസ്മോഗ്രാഫ് ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്നറിയപ്പെടുന്നത് ഇൻഡോനേഷ്യ അമേരിക്ക കണ്ടെത്തിയത് ക്രിസ്റ്റഫർ കൊളംബസ് ഇൻസുലിൻ കണ്ടുപിടിച്ചത് ഫ്രെഡറിക് ബാൻഡിങ് ചാൾസ് ബെസ്റ്റ് എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കെന്നി വധിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കാണപ്പെട്ട വാൽനക്ഷത്രം ഹാലി എവിടെയാണ് ചൈതന്യ ഭക്തിപ്രസ്ഥാനം പ്രചരിപ്പിച്ചത് ബംഗാൾ സർവരാജ്യ സഖ്യം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സസ്യങ്ങളുടെ പ്രതികരണശേഷി തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജെസി ബോസ് ദക്ഷിണേന്ത്യയിൽ നിന്നും പ്രധാനമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തിയാണ് ദേവഗൗഡ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് അലി സഹോദരന്മാർ ഡേവിസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോൺ ടെന്നീസ് ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി പാമീർ ഹാങ്ങിംഗ് ഗാർഡൻ എവിടെയാണ് ബാബിലോൺ സ്ഫിങ്സ് ഏത് രാജ്യത്താണ് ഈജിപ്ത് പിസയിലെ ചരിഞ്ഞ ഗോപുരം ഏത് രാജ്യത്താണ് ഇറ്റലി ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം സ്കൗട്ട് പ്രസ്ഥാനം സ്ഥാപിച്ചത് ബേഡൻ പവൽ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ഏത് രാജ്യത്താണ് യു എസ് എറ്റവും വലിയ തടാകം കാസ്പിയൻ കടൽ ചൈനയുടെ ദുഃഖം ഹൊയാങ്ഹോ ഏത് രാജ്യത്തെ ലിപിയായിരുന്നു ഹീറോഗ്ലിഫിക്സ് ഈജിപ്ത് ആദ്യമായി ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കിയത് എഡ്വേഡ് ടെല്ലർ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പാക് കടലെടുക്ക് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ് ഇന്ത്യ ശ്രീലങ്ക ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻസ് ലോകത്തിലെ ഏറ്റവും വലിയ ദീപ ഇന്തോനേഷ്യ ഇൻഡോനേഷ്യ പാട്രിൽസ് പാട്രിസ് ലുമ്പ ആരാണ് കോങ്കോയുടെ സ്വതന്ത്ര സമര നായകൻ ശകവർഷത്തിലെ ആദ്യത്തെ മാസം ചൈത്രം ഇൻഡോനേഷ്യയുടെ നാണയം റുപ്പിയ ഇന്ത്യൻ കറൻസി ദശാംശ സംവിധാനത്തിലേക്ക് മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു പാടല നഗരം അല്ലെങ്കിൽ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ജയ്പൂർ സഞ്ജയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് എം രാമുണ്ണി നായർ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദി രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ രണ്ട് പിയറി ക്യൂറിക്കൊപ്പം റേഡിയം കണ്ടുപിടിച്ചത് മേരി ക്യൂറി ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്ക പ്ലാസി യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് പണ്ഡിറ്റ് രവിശങ്കറുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം സിത്താർ മാലി എന്ന സാഹിത്യകാരന്റെ യഥാർത്ഥ പേര് മാധവൻ നായർ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായി എത്തിയത് വിനോബ ഭാവേ സ്വാതന്ത്ര്യഗാഥ ഗാഥ രചിച്ചത് കുമാരനാശാൻ അധ്യാത്മയുദ്ധം രചിച്ചത് വാഗ്ഭടാനന്ദൻ പെരിനാട് സമരം നയിച്ചത് അയ്യങ്കാളി പാലിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആവി ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട് പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിങ് വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ കേരള ഇപ്സൺ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ള ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത് നീലഗിരി രംഗസ്വാമി കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഹോക്കി ബുദ്ധന് ദിവ്യജ്ഞാനം ലഭിച്ച സ്ഥലം ബോധ കേരള നിയമസഭയിലെ ആകെ അംഗങ്ങൾ നൂറ്റിനാൽപ്പത്തി ഒന്ന് പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം ഏറ്റവും പുരാതനമായ വേദം ഋഗ്വേദം ഇന്ത്യ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യപട്ട വിക്ഷേപിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപത് ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ സിഖ് മതം സ്ഥാപിച്ചത് ഗുരുനാനാക്ക് മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഡോക്ടർ കെ എൻ രാജ് ഏത് നിലയിലാണ് പ്രസിദ്ധൻ ഇക്കണോമിസ്റ്റ് കൊല്ലവർഷം തുടങ്ങിയത് എ ഡി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ചരിന്ന ഗോപുരം എവിടെയാണ് പിസ ഗ്രാൻഡ് കാന്യൻ ഏത് രാജ്യത്താണ് യുഎസ്എ വെള്ളത്തിൽ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ശ്രീ ശങ്കരാചാര്യർ ജനിച്ച സ്ഥലം കാലടി രാത്രിയുടെയും പകലിന്റെയും നീളം തുല്യമാകുന്നത് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ് ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ് പറക്കുന്ന സസ്തനം വവ്വാൽ ബഹിരാകാശ സഞ്ചാരിയായ ആദ്യ വനിത വാലന്റീന തെരസ്കോവ ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലി ലേ വലേസ ഏത് രാജ്യക്കാരനാണ് പോളണ്ട് യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനാണ് മുൻ സോവിയറ്റ് യൂണിയൻ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീന്തൽ പെനാൽറ്റി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഫുട്ബോൾ നിശാന്തതയുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വിറ്റാമിൻ എ സ്വന്തമായി ഹൈക്കോടതിയുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹി സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സുന്നത്കാര്യം രഞ്ജി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് മനുഷ്യ ശരീരത്തിന്റെ ഊഷ്മാവ് എത്ര ഫാരൻ ഹീറ്റ് ആണ് തൊണ്ണൂറ്റിയെട്ട് ദശാംശം നാല് ഡിഗ്രി ഫാരൻഹീറ്റ് മന്തു പരത്തുന്ന ജീവി ക്യൂലക്സ് കൊതുക് ബന്ദിപൂർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് കർണാടക സുവർണക്ഷേത്രം എവിടെയാണ് അമൃത്സർ ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന രേഖയാണ് കോണ്ടൂർ രേഖ പ്രൈസ് ഏത് രംഗത്തെ മിക െ അംഗീകരിക്കാനാണ് നൽകുന്നത് ശാസ്ത്രത്തെ ജനപ്രിയമാക്കുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് പിത്ത രസം ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥി കരൾ സാരെ ജഹാംസെ അച്ച രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത ആരവല്ലി പ്രാചീന ഇന്ത്യയിലെ പ്രശസ്തനായ നിയമദാതാവ് മനു ഇന്ത്യ ഡിവൈഡഡ് ആരുടെ കൃതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ആദ്യ ഇന്ത്യൻ താരം വിശ്വനാഥൻ ആനന്ദ് മഹാബലിപുരം ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് പാണ്ഡവന്മാരുടെ മൂത്ത സഹോദരൻ യുധിഷ്ഠിരൻ കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ കടൽ അറബിക്കടൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന മൂന്ന് ഘടകങ്ങൾ തിരുവിതാംകൂർ കൊച്ചി മലബാർ കാസിരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് അസാം യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് സ്കർവി എന്ന രോഗം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് വിറ്റാമിൻ സി രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി അച്ചിപ്പുടവ സമരം നയിച്ചത് ആറാട്ടുപുഴ വേലായുത്ത പണിക്കർ ജാതി നിർണയം രചിച്ചത് ശ്രീനാരായണ ഗുരു ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് മന്നത്ത് പത്മനാഭൻ ആനന്ദജാതി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗി ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നടരാജഗുരു തൈക്കാടയ്യ ജനിച്ച സ്ഥലം നഗലപുരം സ്റ്റെസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ റെനെലെനക് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ തുടങ്ങി കൽപ്പാക്കം ഏത് നിലയിൽ പ്രസിദ്ധമാണ് അണുശക്തി നിലയം പാതിരാ സൂര്യന്റെ നാട് നോർവേ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം എഴുതിയത് ഡൊമിനിക് ലാബിയറും ലാറി കോളിൻസും ചേർന്ന് റോക്ക് ഗാർഡൻ എവിടെയാണ് ചണ്ഡിഗഡ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ അറബിക്കടൽ ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത് ജവഹർലാൽ നെഹ്റു ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ സഞ്ചാരി നീലാം സ്ട്രോങ് ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം ആര്യഭട്ട മഹാത്മാഗാന്ധി ജനിച്ച സ്ഥലം പോർബന്ദർ കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ചെറുതുരുത്തി സൂക്ഷ്മ വസ്തുക്കളെ വലുതായി കാണാനുള്ള ഉപകരണം മൈക്രോസ്കോപ്പ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ചാൾസ് ഡാർവിൻ ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ഒരു ടൺ എത്ര കിലോഗ്രാം ആണ് ആയിരം എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബച്ചേന്ദ്രി പാൽ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സംസ്കൃത സിനിമ ആദിശങ്കരാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ് ഹൈദരാബാദ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എവിടെ ന്യൂഡൽഹി സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി എവിടെ കൊൽക്കത്ത കേരളത്തിൽ റീജിയണൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സൂചി ചെയ്യുന്ന സ്ഥലം കോട്ടയം കേരള സെറാമിക്സ് ലിമിറ്റഡ് എവിടെ കുണ്ടറ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പി ചി സൈലൻ്റ് വാലി ഏത് ജില്ലയിലാണ് പാലക്കാട് ഇരുപതിനു പരിപാടികൾ ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സർവോദയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായൺ ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം ശുക്രൻ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ മനുഷ്യ ശരീരത്തിന്റെ ഊഷ്മാവ് മുപ്പത്തി ആറ് ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസ് റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം ഫ്രിയോൺ ഇന്ത്യ അണുപരീക്ഷണം നടത്തുന്ന സ്ഥലം പൊക്രാൻ ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് മലയാള ഭാഷയുടെ പിതാവ് ച്ഛൻ ക്യൂബ കണ്ടെത്തിയത് കൊളംബസ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ വിവേകാനന്ദ മെമ്മോറിയൽ എവിടെയാണ് കന്യാകുമാരി മലേറിയ പരാത ജീവിയെ കണ്ടെത്തിയത് റൊണാൾഡ് റോസ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ അണുസംഖ്യയും അണുഭാരവും തുല്യമായ മൂലകം ഹൈഡ്രജൻ ഇന്ത്യയുമായി നാവികമാർഗം വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം പോർച്ചുഗൽ പദാർത്ഥത്തിൻ്റെ നാലാമത്തെ അവസ്ഥ പ്ലാസ്മ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ